ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയും നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്ന നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി മാത്രം മതി കേട്ടോ നമുക്ക് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇഷ്ടമാണ്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാ ഈ ഒരു വെജിറ്റബിൾ കൊണ്ടാട്ടോ. അപ്പോൾ ഇതിന് പറയുകയെന്ന് വെച്ചാൽ പൊട്ടിക്ക എന്നാണ്, നമ്മുടെ നാട്ടിലേക്ക് ഇതിന് പറയുക പൊട്ടിക്ക എന്നാണ്. ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുക. അപ്പോൾ ഇതിന് ഈ തൊലിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്ത് കുറച്ചൊരു മുള്ള് പോലെ ആയിട്ടുണ്ടാകും. നമ്മളെ കൈയൊക്കെ ഇങ്ങനെ തട്ടുമ്പോൾ ഒരു എന്താ പറയുക മുള്ള് പോലെ ഉണ്ടാവും. അങ്ങനെയാട്ടെ ഈ വെജിറ്റബിളിൻ്റെ സൈഡ് ഭാഗത്ത് ഉണ്ടാകാൻ, പുറം ഭാഗത്ത് ഈ തൊലിയൊക്കെ അതുപോലെയാണ് ഉണ്ടാകാൻ. അപ്പോൾ ഇതിൻ്റെ തൊലി ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് കളഞ്ഞിട്ടെടുക്കുക. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ചെറിയ ചെറിയ പീസായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ആദ്യം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഉണ്ടാകാൻ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് കട്ടാക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിലേക്ക് സവാള കേട്ടോ. അപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള, അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള തന്നെ എടുക്കുക. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് കട്ടാക്കരുത്, ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയാണ്, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു വലിയൊരു സ്പൂണ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം തേങ്ങ ഉണ്ടാവും കേട്ടോ അത്. അതിലേക്ക് നമ്മളിതാ ഒരു കാൽ ടീസ്പൂണും ഉപ്പും ഒരു പിഞ്ച് മഞ്ഞളും കൂട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ കൈ വെച്ച് തന്നെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. ആ വെളിച്ചെണ്ണ ചൂടായിട്ട് വന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കടുക് നന്നായിട്ട് പൊട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു മുളക്, ഒരു ചുവന്ന മുളക് ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ളതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിം ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പം നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പച്ചക്കറി ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് ഇതിലെ വെള്ളത്തിൽ തന്നെ അങ്ങ് കുക്കായിട്ട് കിട്ടിക്കോളും. ഇനി നമ്മളിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വെള്ളത്തിൽ തന്നെ, ഈ ഒരു പച്ചക്കറിയിലുള്ള വെള്ളത്തിൽ തന്നെ നന്നായിട്ട് കുക്കായിട്ട് വന്നോളും. അപ്പം നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ച് സമയം, ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞാൽ വീണ്ടും തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം കണ്ടില്ല, ഇതിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കുക്കായിട്ട് വരുന്നത് വരെ ഇതുപോലെ ഇങ്ങനെ അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കിതാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിൽ വെള്ളമേ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് നമ്മൾ ഈ ഒരു പച്ചക്കറി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിതാ 2 ടീസ്പൂണോളം നല്ല പുളിപ്പുള്ള തൈര് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ, ഒന്ന് മിക്സിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചിട്ട് ആ ഒരു 2 ടീസ്പൂണോളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പുളിപ്പുള്ള തൈരാണെങ്കിൽ 2 ടീസ്പൂണ് മതിയാവും. ഇനി പുളിപ്പ് കുറഞ്ഞിട്ടുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 3 ടീസ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് നല്ല പുളിപ്പുള്ളതായത് കൊണ്ട് തന്നെ 2 ടീസ്പൂൺ തൈര് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളിതാ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പം നമുക്കിതാ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഈ ഒരു പച്ചക്കറി വെച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ ഇതൊന്നും മാത്രം മതി കേട്ടോ. ഒരുപാട് കറികളും ഒന്നും ആവശ്യമില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം.